നമ്മളെടുത്ത് കളഞ്ഞ എല്ലാം പെറുക്കിക്കൊണ്ട് ഷോക്കേസ് വെക്കാൻ ഈ പിണറായിക്ക് ഒരു ഉളുപ്പില്ലേ സാഹിബേ? നിങ്ങൾ ഇത് ആരുടെ കാര്യപ്പ ഈ പറയുന്നത്? ആ കെ വി തോമസ് മാഷിന്റെ അല്ലാതെ ആരുടെയാ? ഈ പിണറായി സർക്കാർ ഇപ്പോ അത് ഞാൻ ക്യാബിനറ്റ് പദവി കൊടുത്തല്ലയോ ഡൽഹിയിലോട്ട് കെട്ടിയിറക്കുന്നേ. ഞങ്ങൾ അദ്ദേഹത്തെ കെട്ടിയിറക്കിയെന്ന് എന്തർത്ഥത്തിലാ സഖാവി നിങ്ങൾ ഈ പറയുന്നേ? സർക്കാരിന്റെ ലൈസൻ പണികൾ ചെയ്യാൻ നമുക്ക് ഡൽഹിയിൽ ഒരാള് വേണ്ടേ? സമ്പദ് സഖാവ് പോയതോടെ ആ പദവി അവിടെ ഒഴിഞ്ഞു കിടക്കല്ലേ സഖാവേ? അതിന് ആ പണിക്ക് ഇപ്പൊ തന്നെ നമ്മുടെ രണ്ടുപേരെ ഡൽഹിയിൽ ഉണ്ടല്ലോ, ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനും ഒരു മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനും. അവരുള്ളപ്പോ പിന്നെ ഒരു തോമസ് മാഷിന്റെ ആവശ്യമുണ്ടോ? അതാ മാത്രമേ നോമും നോക്കണേ. അങ്ങ് ഡൽഹിയിൽ ഒരു ഓഫീസും 10-25 സ്റ്റാഫും അവർക്ക് വേണ്ട അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി ഒരു ക്യാബിനറ്റ് റാങ്ക് ഓടിക്കാനേ ഇന്നത്തെ കാലത്ത് രൂപ എത്ര വേണമെന്നാ വിചാരം. ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്തൊരു കാലമാണിതെന്ന് ബന്ധപ്പെട്ടവർക്ക് അങ്ങോട്ട് അറിയില്ല എന്നുണ്ടോ? നിങ്ങളെന്തിനാ സഖാവ് ഈ ഭാരിച്ച കാര്യങ്ങളൊക്കെ തിരക്കുന്നേ? ഈ ചെലവിനെ കുറിച്ച് അവലാതിപ്പെടാൻ നമ്മുടെ ആരുടെയും കുടുംബത്തൊന്നല്ലല്ലോ, സർക്കാർ ഖജനാവിനല്ലേ അത് കൊടുക്കുന്നേ? പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? ഇതൊക്കെ നിങ്ങൾ തന്നെ പറയണം. കഴിഞ്ഞ ചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ PC ജോർജിന് ക്യാബിനറ്റ് റാങ്കോടുകൂടി ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്തപ്പോ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് മറക്കരുത്. അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്ന ബെറ്റർ. അന്ന് അതിനെ ധൂർത്തെന്നും പറഞ്ഞ് എതിർത്തവരാന്ന് ഇന്ന് ഈ ധൂർത്ത് കാണിക്കുന്നു. അതും കോൺഗ്രസ് ഇന്ന് കിട്ടേണ്ടതെല്ലാം പൊറുക്കി കൂട്ടി ഈ 77 വയസ്സിൽ മറുകണ്ഠം ചാടിയ ഒരാളെയാന്ന് പിണറായി ഈ ക്യാബിനറ്റ് ആക്കിയെന്നും കൂടി ഓർക്കണം. ഇതിലങ്ങനെ അത്ഭുതപ്പെടാനൊന്നും ഇല്ല മാത്രമേ. പിണറായിയുടെ ഒന്നാം വരവിലെ അന്ന് ഇതുപോലെ മറുകണ്ഠം ചാണിച്ചെന്ന് ബാലകൃഷ്ണപിള്ളി അവരെ മുന്നാക്ക വികസനത്തിൽ കൊണ്ടിരുത്തിയത് പിന്നെ ആരാന്നാ വിചാരിച്ചേ? അന്നും ഇതുപോലെ ക്യാബിനറ്റ് പദവിയിൽ തന്നെയല്ലേ പിണറായി പിള്ളേച്ചനെ അവരോധിക്കണ്ടേ? ഇതൊക്കെ ഇത്രേ ഉള്ളന്നേ. അധികാരത്തിലെത്താനും അധികാരം നിലനിർത്താനും ഈ പിണറായി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും. പിണറായി ആ ടൈപ്പല്ല എന്ന് വിശ്വസിക്കുന്ന ജനമാണ് മണ്ടന്മാർ. കേളിക്ക് പൊന്നോല, കാഴ്ചയ്ക്ക് തെങ്ങോല.